Assalamu alaikum. Good morning all of you. Now last class you learn numbers from 25 to 30. Nammal kazhinja class ile 25 mudhal 30 vare padichittundalle. Today we learn ascending order. Na innu nammal padikkunathu ascending order aanu. Endana ascending order ningal kettittunda? Ascending order nammal ippo 1 mudhal 30 വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ 1 2 അങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ഓർഡറിലല്ലേ കൗണ്ട് ചെയ്യുന്നത്? നമ്പേഴ്സ് ഇൻ ഓർഡർ, ഓർഡറിലാണ് നമ്മൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നത് അല്ലേ. ഇനി ഈ നമ്പേഴ്സിനെ പല രൂപത്തിൽ എഴുതുക. നമ്മൾ ഓർഡർ അല്ലാതെ എഴുതിയിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിലാക്കുക. എന്താ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. നമ്മളിവിടെ കുറേ നമ്പേഴ്സ് എഴുതും, അതിൽ നിന്ന് ഏറ്റവും ചെറുതിനെ ആദ്യം എഴുതും, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, ലാസ്റ്റ് ഏറ്റവും വലിയ സംഖ്യ എഴുതും. അപ്പോൾ മാം ഇവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പറഞ്ഞു തന്നാലൊന്നും പറ്റില്ല. അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതാണ് അസെൻഡിങ് ഓർഡർ. ചെറുതിൽ നിന്ന് വലുതിലേക്ക്, സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ചെറിയ സംഖ്യ ആദ്യം എഴുതുന്നു, അതിൽ നിന്ന് പിന്നെ വലിയ സംഖ്യയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഉദാഹരണം എഴുതിയിട്ട് ചെയ്തു നോക്കാം. നിങ്ങളെല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ. മാം ഇവിടെ 5 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ നമ്പേഴ്സ് നോക്കാം. വിച്ച് നമ്പർ ഇസ് ദീസ്? 3 5 2 4 1. ഇത് ഓർഡറിലൊന്നല്ല എഴുതിയിട്ടുള്ളത് അല്ലേ. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം 3 അല്ലല്ലോ കൗണ്ട് ചെയ്യുക, അല്ല. അപ്പോൾ ഈ ഇതിനെ നമുക്ക് അസെൻഡിങ് ഓർഡർ ആക്കണം. അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ആദ്യം എഴുതിയുള്ളത് 3 ആണ്, പിന്നെ 5 2 4 1. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം ഏത് നമ്പറാണ് കൗണ്ട് ചെയ്യുക? 1 അല്ലേ. അപ്പോൾ ആ 1 ഇതിലുണ്ടാ നോക്കിയാൽ, 1 നമ്പർ ഇതിലുണ്ടാ? യെസ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം 1 എഴുതി, എന്നിട്ട് ഈ 1 ഇവിടെ ഇട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുക ഏതാണ് വണ്ട് കഴിഞ്ഞാൽ? 2. യെസ്, 2. ഇതിൽ 2 ഉണ്ടോ നോക്കിയാ? 3 5. യെസ്, 2 അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത നമ്പർ ഏത് എഴുതി? 2 എഴുതി. ഈ 2 ഇവിടെ വെട്ടി. പിന്നെ ഇനി നെക്സ്റ്റ് നമ്പർ ഏത് ആണ്? 2 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ? യെസ്, 3. 3 ഇതിലുണ്ടോ നോക്കിയാ? യെസ്, 3 ഉണ്ടല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഏത് എഴുതുന്നു നമ്മൾ? 3. അപ്പോൾ ഈ 3 ഇവിടെ ഇട്ടിട്ട്, 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 4. ഇവിടെ ഏതാ 4? ഇതല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏത് എഴുതി? 4. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ഏതാണുള്ളത്? ലാസ്റ്റ് നമ്പർ 5. യെസ്, 5 എഴുതി. അപ്പോൾ നോക്ക്, 1 2 3 4 5. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 1 ആണല്ലേ ഏറ്റവും സ്മോൾ നമ്പർ. ചെറുത് ഏതാണ്? 1. അത് കഴിഞ്ഞാൽ 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5. ഈ രീതിയിൽ എങ്ങനെ എഴുതുന്നതിന് എന്താ പറയുക? അസെൻഡിങ് ഓർഡർ. ഏതാണ് ഈ ഓർഡർ? അസെൻഡിങ് ഓർഡർ. ചിലപ്പോൾ എല്ലാ നമ്പറും ഇങ്ങനെ തന്നോളണമെന്നൊന്നുമില്ല, അങ്ങനെ ഓർഡറിലുള്ള എല്ലാ നമ്പേഴ്സും തന്നോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഏതാണോ തന്നിട്ടുള്ളത് ആ നമ്പർ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. വേറെ ഒന്നും കൂടെ നോക്കുക. വിച്ച് നമ്പർ ഇസ് ദീസ്? 8 6 9 7 5. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം കൗണ്ട് ചെയ്യേതാണ്? ഇതിലുള്ളതിൽ ഏത് നമ്പർ ആദ്യം കൗണ്ട് ചെയ്യാം? 8 ആണോ? നോ. 6 ആണോ? അല്ല. ഏതാണ്? യെസ്, 5. അപ്പോൾ ഈ സ്മോൾ നമ്പർ ഏതാണ്? 5. ആ 5 നമ്മളിവിടെ എഴുതി. ഇനി അത് കഴിഞ്ഞാൽ, അപ്പോൾ 5 ഇവിടെ കിട്ടി. ഇനി അത് കഴിഞ്ഞാൽ ഏത് നമ്പർ? 6 6 ഇല്ലേ ഇവിടെ? യെസ്. അപ്പോൾ 6 എഴുതുന്നു. 6 കഴിഞ്ഞാലേ നെക്സ്റ്റ് നമ്പർ? യെസ്, 6 കേട്ടിട്ട് 7 7 ഉണ്ടാ? 7 ഇവിടെ എഴുതുന്നു. 7 7 വെട്ടി. ഇനി 7 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? 8. ഇവിടെ 8 ഉണ്ടാ നോക്ക്. യെസ്, 8. അപ്പോൾ 8 എഴുതി. പിന്നെ ലാസ്റ്റ് നമ്പർ 9. ഈ ഓർഡറിൽ എഴുതുന്നതിന് എന്ത് പറയുക? അസെൻഡിങ്
order. Chirudil ninne, palidileka adipo 5 aanu cherudu 5 ezhudi 5 kanya next 6 7 8 9 vera onnum kuda nokka. ഇവിടെ ഇതിൽ ഏതാണ് സ്മോൾ നമ്പർ? യെസ് 16. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 16 എഴുതുന്നു. 16 എഴുതിയത് അത് വെട്ടിയിട്ടു. ഇനി 16 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 17. യെസ് 17 എഴുതുന്നു. ഇനി ഇതിലേതാണ് ചെറുത്? 19 ആണോ 18 ആണോ 20 ആണോ? 18. അടുത്തത് ഏത് എഴുതി? 18 എഴുതി. ഇനി നെക്സ്റ്റ് 19. 19 എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഏതാണ് ലാസ്റ്റ് നമ്പർ? 20. മനസ്സിലായില്ലേ? ഇവിടെ സ്മോൾ 16, നെക്സ്റ്റ് 17, നെക്സ്റ്റ് 18, നെക്സ്റ്റ് 19, 20. ഇതേപോലെ ചെറുതാദ്യം എഴുതുന്നു, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, തൊട്ട് വലുത്, തൊട്ട് വലുത്, ലാസ്റ്റ് ഏറ്റവും വലുത്, അങ്ങനെ എഴുതുക. ഒന്നും കൂടെ നോക്ക്. ഇവിടെ നോക്ക്, ഇതിലേതാ സ്മോളസ്റ്റ് നമ്പർ? 21. ഇതാണ് 21. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഏത് എഴുതി? 21 എഴുതി. പിന്നെ നെക്സ്റ്റ് ആ 21 ഇവിടെ വെട്ടിയിട്ട്. ഇനി ഏതാണുള്ളത്? നെക്സ്റ്റ് നമ്പർ 22 ആണ്. ഇതിൽ 22 ഉണ്ടോ നോക്കുക? യെസ് 22 ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏതെഴുതി? 22 എഴുതി. ഇനി നെക്സ്റ്റ് 22 കഴിഞ്ഞാൽ ഏതാണ്? 23. ഇതിലില്ലേ 23? യെസ്. അപ്പോൾ 23 എഴുതി. പിന്നെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 24. 24 എഴുതുന്നു. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് 25. ഇപ്പോൾ ഇവിടെയൊക്കെ ഓർഡറിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇതേപോലെ എല്ലാ നമ്പേഴ്സും നമുക്ക് തരണം എന്നില്ല, ചില നമ്പേഴ്സൊക്കെ വിട്ടിട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണ്ടേ അതെങ്ങനെയാണ് നോക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്ക്, മാം ഇവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. വിച്ച് നമ്പർ ഇസ് ദിസ്? 3 7 5 2 10. 3 7 5 2 10. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യുമ്പോൾ 1 ഇതിലുണ്ടാ? ഇല്ല, 1 ഇല്ല. അപ്പോൾ 1 എഴുതണ്ട. ഇനി നെക്സ്റ്റ് നമ്പർ ഏതാ? 2 ഉണ്ടോ നോക്ക്. യെസ് 2 ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് എഴുതുന്നു? 2 ഇവിടെ എഴുതുന്നു. 2 എഴുതി, ആ 2 ഇവിടെ വെട്ടി. ഇനി നെക്സ്റ്റ് ഏതാ വരിക? 3 ആണല്ലേ. 3 ഉണ്ടോ നോക്ക്. 3 ഉണ്ടാ? യെസ്. അപ്പോൾ 3 എഴുതുന്നു. ഇനി 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 4 ആണ്. 4 ഇവിടെ ഉണ്ടോ നോക്ക്. 4 ഉണ്ടാ? ഇവിടെ 7 ഉം 5 ഉം 10 ഉമേ ഉള്ളൂ. അപ്പോൾ 4 ഉണ്ടാ? ഇല്ല. അപ്പോൾ 4 നമ്മൾ എഴുതണ്ട. പിന്നെ ഏതുള്ളത്? 5 ഉണ്ട് അല്ലേ. 4 കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമ്മൾ ഏത് എഴുതുന്നു? ആ 5 എഴുതുന്നു. 5 കഴിഞ്ഞാൽ പിന്നെ ഏത് നമ്പറാണ്? 6. 6 ഇവിടെ ഉണ്ടാ? ഇല്ല. ഇവിടെ തന്നെ ഏതേ ഉള്ളൂ? 7 ഉം 10 ഉമേ ഉള്ളൂ. അപ്പോൾ ഇതിലേതാണ് സ്മോള്? 7. അപ്പോൾ 7 എഴുതുന്നു. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് 1 10 നോക്കൂ. 2 3 5 7 10. അപ്പോൾ ഇതിലെല്ലാ നമ്പേഴ്സും തന്നെ, നമ്മൾ ഓർഡറിലെല്ലാ നമ്പേഴ്സും തന്നോളണമെന്നൊന്നും ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏതാണോ ചെറുത് അത് കണ്ടെത്തുക. എന്നിട്ട് പിന്നെ അടുത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിൽ ചെറുത് ഏതാണോ അത് നോക്കി എഴുതുക. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നും കൂടെ നോക്കാം. ഇവിടെ നോക്ക്, ഇതിലേതാണോ ചെറുത്, സ്മോൾ നമ്പർ ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? 1. അപ്പോൾ 1 എഴുതുന്നു. 1 ഇവിടെ വെട്ടി. ഇനി നെക്സ്റ്റ് 2 ഉണ്ടതിൽ? ഇല്ല, 2 വരുന്നില്ല. അപ്പോൾ 2 നമ്മൾ എഴുതണ്ട. 3 ഉണ്ടാ? ഇല്ല, 3 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണ്ട? 3 എഴുതണ്ട. പിന്നെ ഏതാണ് വരുന്നത്? 4. നെക്സ്റ്റ് 4 ഇതിലുണ്ടാ? യെസ്, 4 എഴുതി. അപ്പോൾ 4 വെട്ടിയിട്ട് പിന്നെ 8 9 6. ഇതിലേറ്റവും ചെറുത് ഏതാണ്? 6 ആണല്ലേ. അപ്പോൾ ആ 6 എഴുതുന്നു. അത് കഴിഞ്ഞാൽ 7 ഇല്ല. പിന്നെ ഏതാണ് ചെറുത്? 8. 8 എഴുതുന്നു. പിന്നെ ലാസ്റ്റ് 1 9. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ
ascending order la ezhumbo aadi ezhudunathu cheriya sankiyana cheriya number adu kaniyal adinte tottu valade adinte tottu valade namukku thannittulla numbers il edano ullathu adu nokkittana nammal ezhudundathu appo ningal endu cheyyacha ningade workbook il ingane ascending order la ezhudanokke koduthittunde appo adokke ningal onnu cheythu nokka ningal ummanodu ide pole ma'am ezhudiya pole kore ingane numbers okke order thettichittu tharan paraya angane ningal cheythu padikka ta okay assalamu alaikum See you next class.